ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓരോ നക്ഷത്രക്കാർക്കും അവർക്ക് അനുയോജ്യമായിരിക്കുന്ന തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണെന്നും ആ തൊഴിൽ അവർക്ക് ലഭിക്കാനായിട്ട് വേണ്ട പ്രാർത്ഥനകളും വഴിപാടുകളും എന്തൊക്കെയാണെന്നും ഒക്കെ വിശദമായിട്ട് പറയുന്ന വീഡിയോകളുടെ ഒരു സീരീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താമസിയാതെ തന്നെ നമ്മുടെ മീനമാസം 1-ാം തീയതിയിലത്തെ ഫലങ്ങൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ വ്യാഴമാറ്റത്തെക്കുറിച്ചുള്ള വീഡിയോയും നമ്മൾ ഇടുന്നുണ്ട്. വ്യാഴമാറ്റം വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്തത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വക്രഗതിയിലാണ് വ്യാഴം മാറുന്നത്. അതുകൊണ്ട് ആ വ്യാഴത്തിൻ്റെ വ്യത്യാസമൊന്നും വലുതായിട്ട് നമുക്ക് അനുഭവവേദ്യയാകത്തില്ല. എന്നാലും ആ വ്യാഴമാറ്റം നമ്മൾ ഇടാറ് പതിവുള്ളതുകൊണ്ട് ഇപ്രാവശ്യവും ആ ഇടവ 6 ഏപ്രിൽ 6-ാം തീയതിയിലത്തെ വ്യാഴമാറ്റത്തെക്കുറിച്ചുള്ള വീഡിയോ ഇടുന്നുണ്ട്. ഇന്ന് നമ്മൾ മകയിര നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത്. ഈ മകയിരം നക്ഷത്രത്തിൽ പറഞ്ഞവർക്ക് എടുക്കാവുന്ന തൊഴിലുകൾ, ഏറ്റെടുക്കാവുന്ന തൊഴിലുകൾ, അവർക്ക് വിജയിക്കാൻ കഴിയുന്ന തൊഴിൽ മേഖലകൾ, അത് ലഭിക്കാനായിട്ടും അതിൽ വിജയിക്കാനായിട്ടും എന്തൊക്കെ വഴിപാടുകളാണ് ചെയ്യേണ്ടത്, ഈ വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ഇടവക്കൂറിലും മിഥുനക്കൂറിലുമുള്ള രണ്ട് വിഭാഗങ്ങൾക്കും നക്ഷത്രാധിപനായിട്ടുള്ള കുജൻ്റെ വിശേഷതകളുണ്ട്. ഇടവക്കൂറിലെ ശുക്രൻ്റെ ഗുണവിശേഷതകളും മിഥുനക്കൂറുകാരിലെ ബുധൻ്റെ സവിശേഷ സ്വഭാവവും കൂടി കാണാറും പതിവുണ്ട്. ഈ മകയിര നക്ഷത്രക്കാരെ ശുദ്ധ മനസ്സ്ഥിതിയുള്ളവരായതുകൊണ്ട് ആളുകളെ ഉള്ളു തുറന്നങ്ങ് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അബദ്ധങ്ങളും ചതിവുകളും ഒക്കെ പറ്റാറുമുണ്ട്. ഈ മകയിര നക്ഷത്രജാതര് ബുദ്ധിയും സൗന്ദര്യവും ആത്മാർത്ഥതയും ഉള്ളവരായിരിക്കും. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് ചെയ്തു തീർക്കുവാനായിട്ട് കഴിയുകയും ചെയ്യും. ജീവിതത്തിൽ ആദ്യ ഭാഗം ക്ലേശവും മധ്യഭാഗവും അന്ത്യഭാഗവും സുഖവും അനുഭവത്തിൽ വരുന്ന ആൾക്കാരാണ് ഇവർ. സ്വന്തം പരിശ്രമത്താൽ ഇവരെ ഉന്നതിയിലെത്തിച്ചിരിക്കുകയും ചെയ്യും. നല്ല സംഭാഷണത്താൽ ആരെയും വശത്താക്കാൻ കഴിയുമെങ്കിലും മുൻകോപം സൗഹൃദത്തെയൊക്കെ നശിപ്പിക്കുകയും ചെയ്യും. സുഖഭോഗത്തിലും ആഡംബരത്തിലും വളരെ ഭ്രമമുള്ളവരെ വലിയ ചെലവുകാരായിരിക്കുകയാണ് പതിവ്. അന്യർക്ക് വേണ്ടിയും സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ചെലവ് ചെയ്യുന്നതിൽ യാതൊരുവിധ മടിയും ഇവരെ കാണിക്കാറ് പതിവില്ല. ഈ കാരണം കൊണ്ട് തന്നെ ഇവരെ ബാധ്യതകൾ വരുത്തി വയ്ക്കുവാൻ സാധ്യതയുണ്ട്. കൂട്ടുകെട്ടിൽ കൂടി നിയന്ത്രിക്കാനാവാത്ത ചില സ്വഭാവത്തിന്, അതായത് ലഹരി പദാർത്ഥങ്ങൾക്കൊക്കെ അടിമയാകാനുള്ള സാധ്യതയും ഉള്ളതുകൊണ്ട് കുട്ടിക്കാലത്ത് തന്നെ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ നാളിൽ ജനിച്ചവർക്ക് സത്യസന്ധതയും ഉത്സാഹവും ചഞ്ചല മനസ്സും വലിയ ധനവും സുഖാധിക്യവും അതുപോലെ തന്നെ പ്രത്യേകതകളാണ്. ഇടവക്കൂറിലും മിഥുനക്കൂറിലുമുള്ള രണ്ട് വിഭാഗങ്ങൾക്കും നക്ഷത്രാധിപനായ കുജൻ്റെ വിശേഷതകളുള്ളതുകൊണ്ട് ഇവരെ ശുദ്ധ മനസ്സ്ഥിതിയുള്ളവരും കൂടിയാണ്. ഇവർ ശുദ്ധ മനസ്സ്ഥിതിയുള്ളവരായതുകൊണ്ട് ആളുകളെ ഉള്ളു തുറന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുമാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ചതിവുകളും അബദ്ധങ്ങളും ഒക്കെ ഇവർക്ക് വന്നു പറ്റും. അതുപോലെ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് ചെയ്തു തീർക്കുവാനായിട്ട് കഴിയുകയും ചെയ്യും. മകയിര നക്ഷത്രക്കാർക്ക് ശോഭിക്കാൻ കഴിയുന്ന തൊഴിൽ മേഖലകൾ ഈ എഴുത്തുകാർ, അതുപോലെ തന്നെ കവി, ജ്യോതിഷശാസ്ത്രജ്ഞർ, ഗായകർ, സംഗീതജ്ഞർ, ഭാഷാശാസ്ത്രജ്ഞർ, രത്നവ്യാപാരികൾ, ഫാഷൻ ഡിസൈനുകൾ, അതുപോലെ മൃഗഡോക്ടർ, മൃഗപരിശീലകൻ, അഡ്മിനിസ്ട്രേറ്റർ, വളർത്തുമൃഗ ഷോപ്പുടമ, ഗുമസ്തൻ, അതുപോലെ തന്നെ കരകൗശല വിദഗ്ധർ, കമൻറ്റേറ്റർമാരൊക്കെ ആവുക, നാവിഗേറ്റർ ആകുക, പരിവേഷകരാകുക, അതുപോലെ ഗൈഡുകളാവുക, ഇങ്ങനെയൊക്കെയുള്ള, അതുപോലെ അധ്യാപകവൃത്തിയിലും അവർ ശോഭിക്കുകയും ചെയ്യും. റിയൽ എസ്റ്റേറ്റ്, പ്ലാന്റേഷൻ, പ്രൊജക്റ്റ് എൻജിനീയറിങ്, അതുപോലെ മ്യൂസിക് റെക്കോർഡിങ്, ഫോട്ടോഗ്രാഫി, ട്രാവൽ ഏജൻറ്, വസ്ത്രനിർമ്മാണ യൂണിറ്റുകൾ, ഡോക്ടറാകുക, ആട്ടോമൊബൈൽ എൻജിനീയറിങ് മേഖലകൾ, അതുപോലെ സുഗന്ധദ്രവ്യങ്ങളുടെ വിപണന മേഖലകൾ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട, അതുപോലെ ജലവുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകൾ, ഇതൊക്കെ ഇവരുടെ അനുയോജ്യമായ തൊഴിൽ മേഖലകളാണ്. കൂട്ടുകച്ചവടങ്ങളിൽ ഇവർക്ക് പല വിധത്തിലുള്ള നഷ്ടങ്ങളും സംഭവിക്കാറ് പതിവുണ്ട്. എന്നാൽ വിശ്വാസവഞ്ചകരോടും ഇവരെ നയപരമായിട്ട് പെരുമാറി നിന്നിട്ട് കാര്യങ്ങൾ കാണാൻ മിടുക്കരാണ്. പിണങ്ങിയാൽ അത് വളരെ അപൂർവമായിട്ടേ അവർ പിണങ്ങുകയുള്ളൂ. ശത്രുവിൻ്റെ നാശം കണ്ടേ അവർ വിശ്രമിക്കത്തുള്ളൂ. ലളിതവും അതുപോലെ തന്നെ ആദർശപരവുമായിട്ടുള്ള ജീവിതവും നല്ല വസ്ത്രം ധരിക്കാനുള്ള
ഇഷ്ടവും ഇവരുടെ ഒരു പ്രത്യേകതയാണ്. വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ അവർ പറയുകയും ചെയ്യും. അതുപോലെ നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്ന ആൾക്കാരാണ്. കൂടാതെ എവിടെ എങ്ങനെ പണം വിനിയോഗിക്കണമെന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. എന്നാൽ അവരുടെ കാര്യങ്ങളിൽ അത് നോക്കാറില്ല. അവർ ഇഷ്ടം പോലെ ചെലവുകയും ചെലവുകൾക്ക് മേലെ ഒരു നിയന്ത്രണവും ഉണ്ടായിരിക്കുകയില്ല. ഗവേഷണവുമായി ബന്ധപ്പെട്ട ഏത് ജോലിയും, അതുപോലെ ഊർജ്ജതന്ത്രം, ജ്യോതിശാസ്ത്രം, അല്ലെങ്കിൽ ജ്യോതിഷ അധ്യാപനം, പരിശീലന ജോലികൾ, ക്ലറിക്കൽ അധ്യാപകരെ, കറസ്പോണ്ടൻ്റ്, മെഡിക്കൽ സർജന്, പട്ടാളത്തിലെ അല്ലെങ്കിൽ പോലീസിലെ സേവനങ്ങൾ, ഡ്രൈവർ, സിവിൽ ഇലക്ട്രോണിക് മെക്കാനിക്കൽ എൻജിനീയറിംഗ് മേഖലകൾ, ഇലക്ട്രോണിക്സ് എൻജിനീയറിംഗ് മേഖലകൾ, ഈ മേഖലകളിലെല്ലാം ഇവരുടെ ദൈനംദിന ഉപജീവന സ്രോതസ്സുകൾ ഉണ്ടെന്നുള്ളതിന് സംശയമില്ല. സ്വന്തം പരിശ്രമം കൊണ്ട് സാമ്പത്തികോന്നതി പ്രാപിക്കുന്നവരാണ് മിക്ക മകര നക്ഷത്രക്കാരും. കാര്യം സാധിക്കാനായി എന്തും ചെയ്തളയും എന്ന ഒരു ന്യൂനത ഇവർക്കുണ്ട്. പണം ബുദ്ധിപൂർവം ചെലവാക്കുന്നത് എങ്ങനെ എന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വളരെ സമർത്ഥരാണിവർ. എന്നാൽ ഈ പ്രസംഗക്കാരാകട്ടെ അമിത ചെലവ് മൂലം കഷ്ടപ്പെടുകയും ചെയ്യും. മനസമാധാനം ഇവർക്ക് ഉണ്ടാകത്തേയില്ല. പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് ഇവർക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുന്നതായിട്ട് ഭാവിക്കും. പക്ഷേ അവയൊന്നും ഇവർ പാലിക്കാറ് പതിവില്ല. അവനവൻ ഇഷ്ടപ്പെട്ട രീതിയിൽ മാത്രമേ അവരവരുടെ കാര്യങ്ങൾ ചെയ്യുള്ളൂ. ഒരുതരം ഈഗോ ഇവരിൽ തനിക്കിഷ്ടമല്ലാത്ത സന്ദർഭങ്ങൾ ഒഴിവാക്കാനായിട്ട് അവർ ശ്രമിക്കുകയും ചെയ്യും. പക്ഷേ പോകേണ്ടി വന്നാൽ അവിടെ തിളങ്ങാനും അവർ ശ്രമിക്കും. ഒരു പ്രവൃത്തിയിലും ഏറെക്കാലം അവരെ ഉറച്ചു നിൽക്കാറില്ല. ജോലികൾ മാറി മാറി ചെയ്യുന്ന പ്രവണത ഇവർക്കുണ്ട്. ചെയ്യുന്ന ജോലി സ്വന്തം കൈമുദ്ര പതിപ്പിക്കുകയും ചെയ്യും. സ്വന്തം പരിശ്രമത്താൽ ധനം സമ്പാദിക്കുകയും ചെയ്യും. അവർക്ക് ഒരു വാക്ക് ഇവരെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ അത് ഗവേഷകൻ എന്നാണ്. കാരണം ഇവർ വളരെ ജിജ്ഞാസയുള്ള പ്രകൃതക്കാരാണ്. ആധ്യാത്മികത, മനഃശാസ്ത്രം, മനോവികാരങ്ങൾ എന്നിവയെക്കുറിച്ച് പുതിയ കാര്യങ്ങൾ കണ്ടെത്തുവാൻ ഇവരെപ്പോഴും സജ്ജരായിട്ടിരിക്കുകയാണ്. അറിവും അനുഭവജ്ഞാനവും വർദ്ധിപ്പിക്കുക എന്നാണ് ഇവരുടെ ഒരു ഉദ്ദേശം തന്നെ. ഇവർക്ക് സൂക്ഷ്മ ബുദ്ധിയുണ്ട്. കൂടാതെ വിവിധ വിഷയങ്ങൾ ഒരുമിച്ച് മനസ്സിലാക്കാനും അത് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തിക്കുക ആക്കാനുമുള്ള ഒരു പ്രത്യേക കഴിവ്, അത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ ഇവരുടെ സ്വഭാവം സഭ്യവും മര്യാദയുള്ളതുമാണ്, ചുറിയുറുക്കുള്ളതാണ്, സൗഹാർദ്ദപരമാണ്. കൂടാതെ ആവേശപൂർവമായിട്ട് എല്ലാ മനസ്സും തലച്ചോറും ഇവരുടെ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഉത്സാഹപൂർവമായിരിക്കുകയും എപ്പോഴും പുതിയ ആശയങ്ങൾ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഈ മകര നക്ഷത്രത്തിൽ ജനിച്ചവർ. ആളുകളെ പരിചയപ്പെടുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്നതിൽ ഇവർ ഒരു മനഃശാന്തി തന്നെ അനുഭവിക്കുന്നുണ്ടെന്ന് പറയണം. ഈ ദേവീക്ഷേത്രങ്ങളിലും കൃഷ്ണക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ഹനുമാൻ്റെ ക്ഷേത്രങ്ങളിലും നെയ്വിളക്ക്, അരവണപ്പായസം, കരിക്കഭിഷേകം ഇതൊക്കെ നടത്തുന്നത് വളരെ നല്ലതാണ്. ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്തുന്നത് വളരെയധികം ഗുണമാണ്. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല, വടമാല, അവൾ നിവേദ്യം തുടങ്ങിയവ നടത്തുക. അതുപോലെ നാമജപം നടത്തുക. അതുപോലെ പിതൃക്കൾക്കായിട്ട് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഇവർക്ക് നല്ല ഗുണത്തെ ചെയ്യും. മകയിരത്തിൻ്റെ ഈ ഭാഗ്യ സംഖ്യ 9. അതുകൊണ്ട് ഉപാസനാമൂർത്തി മഹാലക്ഷ്മിയുമാണ്. അതുപോലെ ചുവപ്പ് നിറം മകയിരത്തിന് വളരെ അനുകൂലമായിട്ടുള്ളതാണ്. അതുപോലെ നക്ഷത്ര ദേവത ചന്ദ്രനാണ്. നിത്യവും ചന്ദ്രമന്ത്രം ജപിക്കുന്നത് ഇവർക്ക് ജോലിയൊക്കെ കിട്ടാനും ജോലി ശോഭിക്കാനും ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ ചന്ദ്രമന്ത്രം ഓം ചന്ദ്രമസേ നമ എന്നാണ്, അതാണ് ജപിക്കേണ്ടത്. ചൊവ്വാഴ്ചയും മകയിരവും ചേർന്ന് വരുന്ന ദിവസം വ്രതമെടുക്കുന്നത് വളരെ ഉത്തമമായിട്ട് കാണുന്നുണ്ട്. അവർക്ക് തൊഴിൽ കിട്ടാത്ത കുട്ടികൾക്കൊക്കെ അത് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തൊഴിൽ കിട്ടും. ഈ ചൊവ്വാഴ്ചയും മകയിരവും ചേർന്ന് വരുന്ന ദിവസം മറ്റ് ദോഷപരിഹാരങ്ങൾക്കും വളരെ അനുകൂലമാണ്. അംഗാരക പൂജ നടത്തുന്നതും അത് അന്നത്തെ ദിവസം വളരെ നല്ലതായിരിക്കും. അന്ന് ചുവന്ന വസ്ത്രം ധരിക്കുക, ചൊവ്വാഴ്ചകളിലൊക്കെ ചുവന്ന വസ്ത്രം ധരിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഗുണത്തെ നൽകും. മകയിരം ഇടവക്കൂറുകാരെ ശുക്രനെയും മിഥുനക്കൂറുകാരെ ബുധനെയും പ്രീതിപ്പെടുത്തുന്നതും ഇവരുടെ തൊഴിൽ തടസ്സങ്ങൾക്ക് മാറാനും നല്ല തൊഴിൽ മേഖലയിലേക്ക് എത്താനും വളരെ നല്ലതായിരിക്കും. ശുക്രനെ പ്രീതിപ്പെടുത്താനായിട്ട് വെള്ളിയാഴ്ചകളിൽ ശുക്രന് നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ശുക്രന് പുഷ്പാഞ്ജലി കഴിക്കുക. അതുപോലെ ബുധനാഴ്ചകളിൽ ബുധന് പുഷ്പാഞ്ജലി നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പോയി കഴിക്കുക. അപ്പം നമുക്ക് ഈ തൊഴിൽ തടസ്സങ്ങൾ, കാര്യം ഒത്തിരി പേര് ഇന്ന് തൊഴിൽ കിട്ടാതെ, വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് തൊഴിൽ കിട്ടാതെ കഷ്ടപ്പെടുന്നുണ്ട്.
അപ്പോൾ അവരുടെ ആ നക്ഷത്രപരമായിട്ട് അവർ പ്രാർത്ഥിക്കേണ്ട ദേവതകളെ പ്രാർത്ഥിക്കുകയും അവരുടെ ആ ദശാദോഷങ്ങൾ, ആ ദശാകാലങ്ങൾ ഏതാണെന്ന് കണ്ടെത്തി ആ ദശാദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്താൽ തീർച്ചയായിട്ടും അവർക്ക് ഏതെങ്കിലുമൊക്കെ തൊഴിൽ മേഖലയിൽ കയറിപ്പോയിട്ട് അവരുടെ ജീവിതം സക്സസ് ആക്കാൻ കഴിയുമെന്നുള്ളതിന് സംശയമില്ല. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നമസ്കാരം.